നമസ്കാരം. അങ്ങനെ നമ്മുടെ രാഹുൽജിയുടെ യാത്ര പുരോഗമിക്കുകയാണ്. ഇന്ത്യയെ കേൾക്കുകയാണ് അത്ര രാഹുൽജിയുടെ ദേശം. ദേശീയ രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഏകദേശം 18 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യയെ കാണാനും കേൾക്കാനും രാഹുൽജിക്ക് സമയം കിട്ടിയത്. അദ്ദേഹം വളരെ തിരക്കുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ സമയം കിട്ടിക്കാണില്ല, സ്വാഭാവികം. യാത്ര കഴിയുമ്പോൾ എന്ത് മാറ്റമാണ് രാഹുൽജിയിൽ ഉണ്ടാവുക എന്നതാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. വിമർശകർ പറയുന്നത് രാഹുൽജി ഇന്ത്യയിലെ 12 സംസ്ഥാനങ്ങളിൽ കൂടിയ യാത്ര പോകുന്നുള്ളൂ എന്നാണ്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ട് എന്ന കാര്യം രാഹുൽജിയോട് ആരും പറഞ്ഞു കാണില്ല എന്നാണ്. വെറുതെ രാഹുൽജിയെ കുറ്റപ്പെടുത്തരുത്. യാത്രയുടെ തുടക്കത്തിൽ രാഹുൽജി പറഞ്ഞത് വെറുപ്പും വിഭജനവും അച്ഛനെ നഷ്ടമാക്കി, രാജ്യത്തെ കൂടി നഷ്ടമാക്കാൻ അനുവദിക്കില്ല എന്നാണ്. എന്താണാവോ രാഹുൽജി ഉദ്ദേശിച്ചതെന്ന് ശാസ്ത്രജ്ഞന്മാർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് അധികാരമുണ്ടായിരുന്നപ്പോൾ എന്തു ചോദിച്ചാലും രാഹുൽജിയുടെ ഉത്തരം വിമൻ എംപവർമെൻറ്റ് എന്നായിരുന്നു. എങ്കിലിപ്പോൾ അത് വിദ്വേഷവും വെറുപ്പുമാണ്. അതങ്ങ് ഇടയ്ക്കിടെ തട്ടിവിട്ടുകൊണ്ടിരിക്കും. 2047 ഇന്ത്യ എന്തായിരിക്കണമെന്ന് ചോദിച്ചാലും രാഹുൽജി പറയും വെറുപ്പും വിദ്വേഷവുമാണ് രാജ്യത്തെന്ന്. പുള്ളിക്കത് മാത്രമേ അറിയൂ, ഒന്നിനും പരിഹാരമില്ല. കോൺഗ്രസ് രാജ്യം ഭരിച്ചപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായ വർഗീയ കലാപങ്ങൾ എത്രയാണെന്ന് രാഹുൽജിയുടെ ആരോഗ്യം പറഞ്ഞു കൊടുത്തിരുന്നുവെങ്കിൽ നന്നായിരുന്നു. സിഖ് കൂട്ടക്കൊല പോലുള്ള കലാപങ്ങളെ പരസ്യമായി ന്യായീകരിക്കുകയും ഇന്ത്യയിലെ ജനാധിപത്യത്തെ അടിച്ചമർത്തി അടിയന്തരാവസ്ഥ നടപ്പിലാക്കുകയും ചെയ്തതൊക്കെ കോൺഗ്രസ് സർക്കാരുകളാണ്. ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങൾ വികസന സൂചികകളിൽ ഇന്ന് ഇന്ത്യയെക്കാൾ മുന്നിൽ നിൽക്കുന്നുവെങ്കിൽ രാജ്യത്തിൻ്റെ ഈ പിന്നോക്കാവസ്ഥയ്ക്ക് ഏകദേശം 60 കൊല്ലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസിന് മുഖ്യ പങ്കുണ്ട്. ഈ യാത്ര കൊണ്ടും ഒരു ഗുണവും കോൺഗ്രസിനോ രാഹുൽ ഗാന്ധിക്കോ ഗുണം ചെയ്യാൻ സാധ്യതയില്ല. ശക്തമായ സംഘടനാ സംവിധാനമുള്ള കേരളത്തിലാണ് രാഹുൽജി ഏകദേശം 18 ദിവസം യാത്ര നടത്തുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിലോ വെറും 2 ദിവസം. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന സംസ്ഥാനങ്ങളിലല്ലേ യാത്ര കൂടുതൽ നടത്തേണ്ടിയിരുന്നത്. അല്ലാതെ കേരളത്തിൽ കിടന്ന ബഹളം വച്ചിട്ട് എന്താണ് കാര്യം? അതിനിടയിൽ ഗംഭീര PR വർക്കും നടത്തി വരുന്നുണ്ട്. ചായക്കടയിൽ അപ്രതീക്ഷിതമായി രാഹുൽജി ഓടിക്കയറുന്നു. അത് കണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഞെട്ടിപ്പോകുന്നു. ചായക്കടക്കാരി ചേച്ചി രാഹുൽജിയെ കണ്ട് അമ്പരക്കുന്നു. പഴപ്പുര തിന്നിട്ട് രാഹുൽജി സെൽഫി എടുക്കുന്നു. ഊണ് കഴിച്ച ശേഷം രാഹുൽജി എളിമയുടെ പ്രതീകമായി മരത്തിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങുന്നു. അപ്പോൾ രാഹുൽജിയുടെ മേലെ കാക്ക കാഷ്ടിക്കുന്നു. കാക്കയോട് രാഹുൽജി ക്ഷമിക്കുന്നു. അങ്ങനെ പോകുന്നു PR വർക്കുകൾ. ഒരു പ്രമുഖ മാധ്യമത്തിൻ്റെ PR വാർത്തയാണ്, അതിലും ഗംഭീരം. തമിഴ് പെണ്ണിനെ കല്യാണം ആലോചിക്കട്ടെ, രാഹുലിൻ്റെ കൈ നോക്കി അമ്മമാർ. 52 വയസ്സുള്ള, അതും സ്വന്തമായ ഒരു തൊഴിൽ പോലുമില്ലാത്ത രാഹുൽജിക്ക് കല്യാണം ആലോചിക്കലാണല്ലോ തമിഴ്നാട്ടിലെ അമ്മമാർക്ക് ജോലി. വിഴിഞ്ഞത്ത് നടക്കുന്ന സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത്. അവിടെ എന്ത് സംസാരിക്കണമെന്ന് കക്ഷിക്ക് അറിയില്ല. പ്രകോപനമുണ്ടാക്കിയാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് രാഹുൽജിക്ക് മനസ്സിലാകുമോ ആവും? വിഴിഞ്ഞം പദ്ധതിയുടെ പാരിസ്ഥിതിക അനുമതി ഉൾപ്പെടെ എല്ലാം നൽകിയത് കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുമ്പോഴാണെന്ന കാര്യം ആ മനുഷ്യനോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. യാത്ര നടക്കട്ടെ, ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇന്ത്യ 2047 എന്നതിനെക്കുറിച്ചൊക്കെയാണ് രാഹുൽജി സംസാരിക്കേണ്ടത്. നിർഭാഗ്യവശാൽ പുള്ളിക്ക് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാനോ പറയാനോ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇനി ഭാവി ഇന്ത്യയെക്കുറിച്ച് പറയാൻ അറിയില്ലെങ്കിൽ 2004 മുതൽ 2019 വരെ അമേഠി MP ആയിരുന്നപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഏത് നിലവാരത്തിൽ എത്തിച്ചു എന്ന് പറഞ്ഞു വേണം രാഹുൽജി ഈ യാത്രയിൽ മുന്നേറാൻ. വയനാടും അമേഠി മണ്ഡലത്തിൽ നടത്തിയതുപോലുള്ള വൻ വികസനങ്ങൾ നടത്തുന്നുണ്ടല്ലോ എന്നതാണ് ഒരാശ്വാസം. എന്ത് ചോദിച്ചാലും വെറുപ്പും വിദ്വേഷവും എന്ന ക്ലീശയ മറുപടി മാത്രം, വേറൊന്നും പറയാനില്ല. രാഹുൽജി BJP സ്റ്റാർ ക്യാമ്പയിനറായി മാറുന്നു എന്നാണ് ചിലർ ആരോപിക്കുന്നത്. അതുകൊണ്ട് യാത്ര വിജയകരമാക്കുവാൻ BJP എല്ലാവിധ സഹായവും നൽകുന്നുണ്ടത്രേ. PR വർക്ക് നടത്താൻ നോക്കാതെ യഥാർത്ഥ ഇന്ത്യയുടെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും ജനങ്ങളുടെ പൾസറിയാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. അല്ലെങ്കിൽ ഈ യാത്ര മറ്റൊരു രാഹുൽ ഗാന്ധി ദുരന്തമായി ആഘോഷിക്കപ്പെടും. രാഹുൽജി ഈ യാത്രയിൽ പൂർണ്ണമായി പങ്കെടുത്താൽ അതാണ് ഈ യാത്രയുടെ ഏക നേട്ടമെന്ന് ചില കോൺഗ്രസ് സുഹൃത്തുക്കൾ തന്നെ പറയുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.